ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കൊറോണയെക്കുറിച്ച് ചെറിയൊരു കാര്യം നിങ്ങളെ അറിയിപ്പിക്കുകയാണ്. കൊറോണ എന്നൊരു രോഗത്തിനെ കുറിച്ച് ഉള്ളൊരു ഇൻഫർമേഷൻ അല്ല, പക്ഷെ കൊറോണ എന്നൊരു അസുഖം വന്നതിന് ശേഷം നമ്മുടെ സൊസൈറ്റിയിൽ ആൾക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരോ അവരുടെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ അവരെന്താണ് ഈ ഒരു കൊറോണ എന്നൊരു വിപത്ത് മൂലം പഠിച്ചത് ജീവിതത്തിൽ, അല്ലെങ്കിൽ ആൾക്കാരുടെ ജീവിതത്തിൽ വന്നുപോയ ഒരു മാറ്റം, അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാനല്ല പറയുന്നത്, നമ്മൾ നേരെ ഇത് പബ്ലിക്കിൻ്റെ അടുത്തോട്ട് തന്നെ ചെന്ന് ഓരോരുത്തരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം എന്താണ് ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കൊറോണ എന്നൊരു വിപത്ത് വന്നതിന് ശേഷം നമ്മുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എന്താണ്? മാറ്റങ്ങളൊന്നും നല്ല മാറ്റങ്ങൾ തന്നെ സംഭവിച്ചായിരുന്നു. അപ്പോഴും വീട്ടിൽ ഇറങ്ങുമ്പോൾ മാസ്ക് ഇട്ടാണ് ഞാൻ ഇറങ്ങണത്, അല്ലാണ്ട് രക്ഷയില്ല. പോലീസ് പിടിക്കണതല്ല മെയിനായിട്ട് നമ്മുടെ ജീവിത രക്ഷാർത്ഥമുള്ള അവർ പറയണത്. അപ്പോൾ എല്ലാ ദിവസം വരുമ്പോൾ മാസ്ക് ഇടാണ്ട് ഇറങ്ങുന്ന നടപടി ആവൂല, മാസ്ക് ഇട്ടേ ഇറങ്ങുള്ളൂ. പിന്നെ കടയിൽ വരുമ്പോൾ എല്ലാവരും മാസ്ക് ഇട്ടുണ്ടാവില്ല, ഒരുവിധം പേരൊക്കെ മാസ്ക് ഇടും, ഇല്ലാത്തവരുണ്ട്. അപ്പോൾ മാസ്ക് ഇടാൻ വേണ്ടി നമ്മൾ പരമാവധി എല്ലാവരും പറയും. പിന്നെ എല്ലാവരും ഗ്യാപ്പിട്ട് നിൽക്കാൻ വേണ്ടി എല്ലാത്തിനും പറഞ്ഞു, ഓരോരുത്തരും ഇങ്ങോട്ട് പോകും എന്ന് പറയലും. പക്ഷെ അവർക്ക് ഗ്യാപ്പിട്ട് നിൽക്കാം, പോലീസൊന്നും ആ പണി കഴിഞ്ഞല്ല. പക്ഷേ 200 രൂപ മാസ്ക് ഇടാത്തവർക്ക് 200 രൂപയും, പിന്നെ അല്ലാണ്ട് നമുക്കും മേള കിട്ടും. അതുകൊണ്ട് എല്ലാത്തിനും മാറ്റി മുറിച്ചൊക്കെ നിർത്താറുണ്ട്. കൊറോണ വന്നതിന് ശേഷം ജീവിതത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. കാരണം ആഡംബരം ഒഴിവാക്കി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പഠിച്ചു, ആൾക്കൂട്ടത്തിൽ നിന്ന് നമുക്ക് ഒഴിവായി നിൽക്കാൻ പഠിച്ചു, ചിലവ് ചുരുക്കാൻ പഠിച്ചു. പിന്നെ ഒരു ഔട്ടിങ്ങും മറ്റേ മോൾസിലൊന്നും പോവാതെ നമുക്ക് ലൈഫ് ഇല്ലായിരുന്നു കുറെ കാലം. ഇപ്പം നമുക്ക് ഔട്ടിങ് വേണ്ട, കുട്ടികൾക്ക് പാർക്കിൽ പോകണ്ട, പിന്നെ ഫിലിം കാണാൻ പോയില്ലെങ്കിലും കുഴപ്പമില്ല, പുറത്തുനിന്ന് ഫുഡ് കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, എല്ലാത്തിനോടും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു കട നടത്തുന്നു എന്നൊരാളെന്നുള്ള രീതിയിൽ എന്താ തോന്നുന്നത്? നേരത്തെ ഒരു കച്ചവടം, ഇപ്പോഴത്തെ ഒരു ഇതൊക്കെ കച്ചവടത്തിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നേരത്തെ ബിസിനസ് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം പക്ഷേ നമുക്ക് ബിസിനസ് പരമായിട്ട് നമുക്ക് കുറവായിട്ടുണ്ട്. ഇപ്പം കൂടുതലും മാസ്ക് ആണ് ആൾക്കാർ മാസ്ക് അതെ ക്ലിക്കാവുന്നതാണ്. പിന്നെ ആൾക്കാർ മാസ്കിലും പരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മാസ്ക് സാനിറ്റൈസർ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങി. ആർക്കും അറിയാൻ തന്നെ പാടില്ലായിരുന്നു മാസ്കും സാനിറ്റൈസർ ഒക്കെ, അതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. ഒരു കട നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ആളെന്നുള്ള രീതിയിൽ എങ്ങനെ തോന്നുന്നു വ്യത്യാസം? നേരത്തെ ഒരു ഒന്നാം കസ്റ്റമർ, ഇപ്പോഴത്തെ ഒരു എല്ലാരും സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ കീപ്പ് ചെയ്ത് അവർ ഡിസ്റ്റൻസിൽ കുറവാണ്. ഇപ്പൊ കച്ചവടം പഴയതിനേക്കാൾ ആൾക്കാർ ഫിനാൻഷ്യലി ആകെ ഡള് ആയിരിക്കുന്നുണ്ട്. പിന്നെ ആർക്കും ജോബും അങ്ങനെ ഇല്ലാത്തതുകൊണ്ടൊക്കെ ആകെ പുള്ളി മാർക്കറ്റൊക്കെ ഡൗൺ ആണ്. ഇപ്പൊ നശിഞ്ഞൂട്ടിരിക്കുകയാണ്, എല്ലാ പ്രസ്ഥാനവും നശിഞ്ഞൂട്ടിരിക്കുകയാണ്. ഇപ്പോ ഓട്ടോപ്പുറത്തായാലും മറ്റേതായാലും എല്ലാതും ഏതൊക്കെ 10,000 രൂപ കോടി സമയത്ത് ഇപ്പോൾ 300 രൂപ നമുക്ക് ഓടാൻ പറ്റാൻ അവസ്ഥയാണ്. മെയിൻലി ഉണ്ടായ മാറ്റം മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പിന്നെ ഒരു നല്ലൊരു കാര്യം വർക്ക് ഫ്രം ഹോം ആണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് പേരുടെ അഭിപ്രായങ്ങൾ കേട്ടില്ലേ, അവർക്കെന്താ പറയാനുള്ളത്? ഇനി അടുത്തത് ഇത് പറഞ്ഞതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. പണ്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ മലയാളികൾ എവിടെ പോയാലും ജീവിക്കാൻ പഠിച്ചവരാണ്. പക്ഷേ ഇപ്പോൾ സത്യം പറഞ്ഞാൽ അതും കടന്നിട്ടുണ്ട്. ഇത്രയും വലിയൊരു വിപത്ത് വന്നിട്ടും പിടിച്ചു നിൽക്കാൻ വേണ്ടി ഓരോ ആൾക്കാർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത്. ഇത് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ ലൈഫിൽ ഇപ്പോഴും പ്രശ്നമുണ്ട്, പക്ഷേ എന്നിട്ടും അത് തരണം ചെയ്ത് വിട്ടുകൊടുത്തിട്ടില്ലടാ. ഇപ്പോഴും വിട്ടുകൊടുക്കാണ്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരാണ് നമ്മൾ അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ അടുത്തതിലോട്ട് പോകാം. ഈ കൊറോണ വന്നതിന് ശേഷം ഞാൻ ഏറ്റവും അധികം കാണുന്നൊരു കാഴ്ചയാണിത്, വഴിയരികിലെ കച്ചവടം. കൊറോണ സമയത്ത് ഏറ്റവും അധികം വിറ്റ് വരുന്നൊരു സാധനമാണിത്, മാസ്ക്. അപ്പോൾ ഈ മാസ്ക് കച്ചവടം ചെയ്ത ഒരു ചേട്ടനും പരിചയപ്പെടാം. ചേട്ടാ, കൊറോണ എന്നൊരു വിപത്ത് വന്നതിന് ശേഷം നമ്മുടെ ജീവിതത്തിലുണ്ടായ മാറ്റം എന്തൊക്കെയാണ്? അപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണല്ലോ നമ്മളെല്ലാം ഈ റോഡിലേക്ക് വന്നിട്ട് സ്ഥാനം വിൽക്കാൻ കാരണം. എന്ത് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റം?
ഒരു മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, നമ്മൾ സ്വയമായിട്ട് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാം എന്നുള്ള ഒരു ഇതിൽ. പിന്നെ എല്ലാവർക്കും അസുഖങ്ങളും എല്ലാം കുറവാണ്. കുഴപ്പമില്ല, അന്നന്നുള്ള ജീവിതം നമുക്ക് നമുക്ക് അന്നന്നുള്ള ജീവിതം കഴിഞ്ഞു പോകാനുള്ള ഇത് കിട്ടും. വീട്ടിലിരിക്കുന്നതിന് നല്ലൊരു മാറ്റം എന്ന് പറഞ്ഞാല് മാറ്റങ്ങളൊന്നും ഇല്ല. കൊറോണ ഒക്കെ ഭയങ്കര കച്ചവടം, ഇത് കണ്ട ഒരു സൗകര്യം ഭയങ്കര മോശമാണ്. പിന്നെ ഈ കച്ചവടം തന്നെ പോകുമ്പോൾ കൊറോണ ആണെങ്കിൽ ഇവരെ വേറെ പണി പോകാൻ കച്ചനല്ല. അപ്പോൾ ഇവിടെ റോഡ് സൈഡിൽ ഇങ്ങനെ ഇതിലെ കച്ചവടം ഇരിക്കുന്നത് കച്ചവടം കുറവാണ്. കൊറോണ മുന്നേ കാലത്തെ കച്ചവടം ഉണ്ടായിരുന്നു, അവരുടെ കച്ചവടം ഉണ്ടായിരുന്നു. ഈ വൈകുമ്പോൾ ഞാൻ ഈ കൊറോണ ദിവസം വന്നാണ്, കാരണം അവരുടെ അവിടെ ഇവിടെയും സൗകര്യങ്ങളില്ല. അപ്പം ഇവിടെ വന്നാണ്ട് നാട്ടിൽ പോകാൻ സൗകര്യം കിട്ടിയ നാട്ടിൽ മലപ്പുറമാണ്. ഇവിടെ ഇട്ടിട്ട് നാട്ടുകാർക്ക് പ്രശ്നം അങ്ങനെയല്ലോ ഉണ്ടോ? കുഴപ്പമില്ല, അവർക്ക് പ്രശ്നം എന്താണ്, നാട്ടിലൊന്നും പറഞ്ഞിരുന്നില്ല, പറഞ്ഞില്ല, പറഞ്ഞിരുന്നില്ല. ചിലവരുടെ ഇപ്പോൾ എന്താ പറയുക, കംപ്ലൈൻറ്റ് വരും, അങ്ങനെയൊക്കെ വരുന്നൊക്കെ പറയും. അല്ലാതെ വേറെ ഒന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത്. ഹോസ്പിറ്റലിൽ ഉള്ളവർക്ക് നമ്മുടെ അപ്പന് ക്യാൻസർ അങ്ങനത്തെ ഒരു ഇത് എടുക്കണം. ആ സിറ്റുവേഷനിൽ നമുക്ക് മരുന്ന് മേടിക്കാൻ ഹോസ്പിറ്റലിൽ പോകാൻ ഭയങ്കര നിർത്തി ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ട്രെയിനില്ല, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ, ഫസ്റ്റ് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുമായിരുന്നു, ഇപ്പോൾ ഓട്ടോറിക്ഷയിലോട്ട് ഈ കഷ്ടം വേണ്ടിയിട്ട് ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. തുച്ഛമായ വരുമാനത്തിലാണ് ഇപ്പോൾ ജീവിച്ച് പോകുന്നത്. ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ എങ്ങനെയുണ്ട്? വലിയ മെച്ചമൊന്നുമില്ല. അതിൽ പോലീസുകാരെ ഒന്നും മാറ്റാൻ വേണ്ടി നമ്മൾ റോഡ് സൈഡിലാണല്ലോ. അപ്പോൾ പോലീസുകാരെ ഒന്ന് മാറ്റാൻ വരണ്ട. നമുക്ക് ഇപ്പോൾ എങ്ങനെ ജീവിതം മുന്നോട്ട് പോകണമെന്നുള്ള ഒരു പിടിയിലാണ് രീതിയിൽ നമ്മളൊന്നും ജീവിക്കുന്നത്. ഇപ്പോൾ ഒന്നും അങ്ങനെയൊന്നും ഇല്ല, എന്നാലും നമുക്ക് തട്ടിമുട്ടി പോകാൻ രീതിയിലാണ് നിൽക്കുന്നത്. പല പൊതുവെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണല്ലോ. ഇപ്പോൾ ബിസിനസ് ഒന്നും നടക്കുന്നില്ല. പിന്നെ ഞങ്ങൾ ഈ ഉത്സവ സ്ഥലങ്ങളൊക്കെ നടന്നു, ഉത്സവം പള്ളിപ്പെടുന്ന നല്ല കച്ചവടം നടന്ന ആൾക്കാരാണ്. ഇപ്പം അതൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെ വന്ന് എന്തെങ്കിലും കിട്ടിപ്പോ അത്രേ ഉള്ളൂ. ആൾക്കാർക്ക് നാട്ടുകാരുടെ ഇത് എങ്ങനെയുണ്ട്? സഹകരിക്കുന്നുണ്ടോ നമ്മളെ? കുഴപ്പമില്ല, ആരും വന്ന എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കും, വേറെ ഒന്നുമില്ല, കാരണം വിഷയങ്ങളൊന്നുമില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് ആർക്കെങ്കിലും കുഴപ്പമോ അങ്ങനെ പ്രശ്നമായിട്ടല്ലോ വന്നിരുന്നോ? ഇല്ല, ആരും കംപ്ലൈൻറ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല. ആ മൊത്തം തകർന്നു പോയില്ലേ? മൊത്തം തകർന്നു പോയി സാമ്പത്തികമായിട്ടും. പിന്നെ പേടി, എല്ലാവർക്കും പേടി, പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ പേടി. സാമ്പത്തികമായിട്ട് തകർന്നു പോയി, തൊഴിലൊക്കെ എല്ലാം തകർന്ന് ആകെ പ്രശ്നം. ഇത് ചെയ്തിട്ട് ഇങ്ങനെ കടമില്ലാതെ കുടുംബം നടന്നു പോകും. കടം നമ്മൾ മേടിക്കാതെ കുടുംബം നടന്നു, അല്ലാതെ മിച്ചം ഒന്നും ഉണ്ടാവില്ല. അതുപോലെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. അവർ മേടിക്കാൻ വരുന്നുണ്ട്, ഒരു പിടിച്ചു. അങ്ങനെ കടമില്ലാതെ പിടിച്ചു നിൽക്കാം. നമുക്ക് കടം ആരുടെ അടുത്തും കൈ നീട്ടി മേടിക്കണ്ട, അങ്ങനെ പിടിച്ചു നിൽക്കാം. പിന്നെ സേഫ്റ്റിയുടെ ഫുഡ് സേഫ്റ്റി, ഇത് കച്ചവടം ചെയ്യണമെങ്കിൽ അനുവാദം വേണം, ഫുഡ് സേഫ്റ്റിയുടെ അനുവാദം വേണം. പിന്നെ അതൊക്കെ എടുപ്പിച്ച് കുഴപ്പമില്ല, അതൊക്കെ എടുപ്പിച്ച് പെർമിഷൻ അത് അവർ തന്നത്. അക്ഷയ പോയി അത് എഴുതി കൊടുത്താൽ ശരിയാക്കി തരും. ശരി, എന്തായാലേ എല്ലാവരുടെ ലൈഫിലും ഓരോരോ പ്രശ്നങ്ങളാണ് അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പല ആൾക്കാർക്കും പല പല കാരണങ്ങളാണ്. പക്ഷേ ഇതിലോട്ടൊക്കെ എത്തിച്ചേർന്നത് ഒരേ ഒരു കാരണം, കൊറോണയാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ കാരണം വേറെ ഒന്നുമല്ല, ഞാനും ദിവസക്കൂലി കിട്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പ്രശ്നം കാരണം നമുക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ പല പല ട്രാക്കിലോട്ട് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ കൊറോണ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്നാണ് ഇതിനൊരു വാക്സിനേഷൻ വരുന്നത്? ആ വരുന്ന വരെ ഇത് നമ്മുടെ കൂടെ എന്തായാലും ഒരു കൂടപ്പുറപ്പിനേക്കാളും കൂടെ ഉണ്ടാകുമ്പോൾ ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളെന്തായാലും ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിലും, അല്ലെങ്കിൽ എന്തായാലും എന്ത് പ്രശ്നം അനുഭവിക്കുന്നവരായാലും, അടുത്ത സ്റ്റെപ്പിലോട്ട് നിങ്ങൾ ട്രാക്ക് മാറുന്ന സമയമായിരിക്കുന്നു. കാരണം അതല്ല നമ്മൾ വീണ്ടും പണ്ടത്തെ ഒരു ലൈഫ് സ്റ്റൈലാണ് മൂവ് ഓൺ ചെയ്യുന്നതെങ്കിൽ, ആ ഒരു എന്താ പറയുക, ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യാനാണ് നമുക്കിപ്പോൾ പറ്റുന്നത് വരില്ല. സ്റ്റീൽ അങ്ങനെ നിൽക്കുന്ന ആൾക്കാരോട് കേട്ടോ, കഴിവതും നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ സത്യം പറയുമ്പോൾ അങ്ങനെയില്ല, നമ്മൾ എന്ത് ചെയ്താലും പിടിച്ച് നിൽക്കണം എന്നൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ചില ആൾക്കാരൊക്കെ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പറ്റാവുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടെത്തുക, അത് ചെയ്യുക. എന്തായാലും ഇപ്പം ഇത്ര ആൾക്കാർ പറഞ്ഞിട്ടില്ലേ, വിട്ടുകൊടുക്കാണ്ടിരിക്കുക, വിട്ടുകൊടുക്കാണ്ട് ചെയ്യുക. നമുക്ക് വീട്ടിലേക്കുള്ളൊരു വരുമാനം കൊണ്ടുവരാൻ എല്ലാവരും നോക്കുക. അപ്പോൾ എന്തായാലും എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ